അപ്പോൾ നമ്മൾ ഒരു പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മാങ്ങ അറക്കാൻ വേണ്ടി പോവുകയാണ്. ഒരു അത്യാവശ്യം ചെനച്ച മാങ്ങയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. അപ്പോൾ ഉള്ളയിൽ നല്ലൊരു മാങ്ങ നോക്കിയിട്ട് ഞാൻ അറുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കണം. ചെനച്ച മാങ്ങയാണെങ്കിലുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം പഞ്ചസാര ചേർക്കേണ്ടി വരില്ല. അല്ലെങ്കിൽ നല്ല പുളി ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര കൂടുതൽ ചേർക്കേണ്ടി വരും. അപ്പോൾ ഞാൻ മാങ്ങയുടെ തോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വല്ലാണ്ട് ചെനച്ചിട്ടൊന്നുമില്ല, പച്ചമാങ്ങ തന്നെയാണ്. നല്ല ഇങ്ങനെ ചെനച്ച് ഉള്ളിലൊരു മഞ്ഞ നിറമൊക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ ഒന്നും കൂടിയും ബെസ്റ്റാണ്. ഇതിപ്പോൾ ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, വളരെ കുറച്ച് മതി. ഇതിപ്പോൾ ഒരു 1.5 ഗ്ലാസ്സൊക്കെയാണ് ഇതിൽ വരുള്ളൂ, ജ്യൂസ് വരുള്ളൂ. ഞാൻ വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മാങ്ങയും അതുപോലെ തന്നെ ഇഞ്ചിയും കുറച്ച് വെള്ളം കൂടിയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഞാൻ ഈ പച്ചമാങ്ങ ജ്യൂസ് ആദ്യം ചെയ്തു നോക്കുന്നത് ഫസ്റ്റ് ലോക്ക്ഡൗൺ സമയത്താണ്. അപ്പോൾ നമുക്ക് ഒരുവിധം പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്ന ഒരു സമയമായിരുന്നല്ലോ ഫസ്റ്റ് ലോക്ക്ഡൗൺ. അപ്പോൾ ഞാനന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഉണ്ടാക്കുന്നവരേക്കും എനിക്കൊരു ഇതുണ്ടായിരുന്നു കേട്ടോ, ഇത് നന്നാവുമോ, ടേസ്റ്റ് ഉണ്ടാവുമോ. കാരണം പച്ചമാങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു പുളിയൊക്കെ അല്ലേ ഓർമ്മ വരും. പക്ഷേ ഉണ്ടാക്കി നോക്കിയപ്പോഴായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നീടൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ അത് അരച്ചെടുത്തു കേട്ടോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു. ഇനി നമുക്കതിലേക്ക് വേണ്ട മധുരം, അപ്പോൾ ഞാനൊരു 4 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചധികം വെള്ളം ഒഴിക്കാം. എന്നിട്ട് കുറച്ച് ഐസ് ഇടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ഇടുക, അതല്ലെങ്കിൽ അങ്ങനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഇനി നമുക്കൊന്ന് മധുരം നോക്കാം, മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. അതിനുശേഷം ഒന്ന് അരിച്ച്, ചിലതിലെന്താ ചില മാങ്ങയിലൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നാരുണ്ടായിരിക്കും. അരിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഏത് ഗ്ലാസ്സിലേക്കാണോ ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം, സേർവ് ചെയ്യാം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കാം, അതല്ലാണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആദ്യം ഇപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരിക്കില്ല, ഒരു പുളിപ്പൊക്കെ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയല്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബാക്കിയൊക്കെ എപ്പോഴും പറയണ പോലെ തന്നെ, നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഇതുവരെയും ടേക്ക് കെയർ, ബൈ.